हाय फ्रेंड्स अस्सलाम वालेकुम എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടന്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് പൊറോട്ട ഉണ്ടാക്കി എടുക്കാൻ കഴിയില്ല കാരണം അത്ര ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഇന്ന് പൊറോട്ട ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസോട് കൂടിയിട്ടാണ് ട്ട ഉണ്ടാക്കുന്നത് നമ്മൾ അധികം പൊറോട്ട ഉണ്ടാക്കാനുള്ള ഒരു മടി എന്ന് പറയുന്നത് മാവ് കുഴക്കേണ്ടി വരും പിന്നെ അത് നമ്മൾ എത്ര റെഡി ആക്കിയാലും അതൊരു കറക്റ്റ് ഒരു ഇതിൽ വരാത്തത് അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ് പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് മാവ് കുഴക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ വീശേണ്ട ആവശ്യമില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ യൂസ് ചെയ്യുന്നുള്ളൂ മുട്ട പാല് ബേക്കിംഗ് പൗഡർ നെയ്യ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യണില്ല വെറും ഉപ്പ് മൈദ വെള്ളം ഓയിൽ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഉപ്പ് മൈദ വെള്ളം ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഇനി നമുക്ക് മൈദ എടുക്കാം മൈദയാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ 4 കപ്പ് മൈദയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് മൈദ കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യട്ടോ ഞാൻ മെഷർമെൻ്റ് കപ്പിലൊന്നും എടുക്കാറില്ല ഒരു ഏകദേശ കണക്കിലാണ്ട് എടുക്കാറാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു അളവ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു 4 കപ്പ് എടുത്ത് കാണിക്കണത് കേട്ടോ അപ്പോൾ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മളെ മൈദ 4 കപ്പാണ് ഞാൻ ഈ ഒരു അളവിലാണ് എടുക്കാറാണ് അളവൊന്നും നോക്കാറില്ല കേട്ടോ മെഷറിംഗ് കപ്പൊന്നും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്താൽ ഉപ്പ് ഒരുപാട് ചേർത്തേണ്ട ആവശ്യമില്ല നോക്കി ചേർത്തിയാൽ മതി കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ കൂടെ കൂട്ടുന്ന കറിയിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് നമ്മൾ നോക്കി ചേർത്തിയാൽ മതി ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ആ ഉപ്പിനൊന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് ആവാനും വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് വെള്ളമാണ് ആവശ്യം ഞാനിവിടെ 1.5 കപ്പോളം വെള്ളമാണ് ഞാനിതിന് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ധൈര്യമായിട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക ഒരു കുഴപ്പമില്ല 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചെന്ന് വിചാരിച്ചു ഒരു കുഴപ്പം വരില്ല അപ്പോൾ എന്നിട്ട് ആ വെള്ളം ഒന്ന് നമ്മൾ ഏകദേശം എല്ലാ മാവുക്കും എത്തണ പോലെ നമ്മളൊന്ന് മിക്സാക്കി എടുക്കുക നമ്മളിത് അമർത്തി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ ആ വെള്ളം ഒന്ന് എല്ലാ മാവുക്കും എത്തണ പോലെ ഒന്ന് ആ മാവിനൊന്ന് ബോള് പോലെ ഇങ്ങനെ റൗണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെല്ലാ മാവും ഇതിൽ കൊട്ടി വരണം അത്രയേ ഉള്ളൂ അതിന് എത്ര വെള്ളം വേണം അതിനനുസരിച്ച് നോക്കി നോക്കി ഒഴിക്കുക ഒന്നാകെ ഒഴിക്കേണ്ട 1 കപ്പ് ഒഴിച്ചതിന് ശേഷം കുറച്ച് കുറച്ച് ഒഴിച്ചാൽ തന്നെ ബാക്കിയുള്ള അടിയിലുള്ള മാവും അവിടെ ഒട്ടി നിൽക്കുന്ന മാവും എല്ലാം ഈ ബൗളുക്ക് ഒട്ടി ഒട്ടി വരും ആ ഒരു അളവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നോക്കൂ ഇപ്പോൾ ഏകദേശം പകുതി ഒട്ടിയിട്ടുണ്ട് ഈ ബാക്കിയും കൂടി ഞാൻ അതേപോലെ ഇതാക്കി എടുക്കണം ഈ മാവിനെയും കൂടി ഇതിൽ കൊട്ടിച്ചെടുക്കണം അപ്പോൾ ഞാനിതിൽ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് 1.5 കപ്പ് വെള്ളമൊക്കെ എനിക്ക് ആവശ്യത്തിന് വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ എല്ലാ മാവും ഇതേപോലെ തന്നെ ആ ബൗളും അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കുകയാണ് ഞാനിത് അമർത്തി കുഴക്കുക അല്ലെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്തതാക്കുക ഒന്നും ചെയ്യണില്ല എല്ലാ മാവിനും ഈ ബൗളും അങ്ങനെ ഒട്ടി പിടിപ്പിച്ച് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മാവ് കണ്ടാൽ തന്നെ അറിയുക നമ്മളിത് നന്നായി കുഴച്ച മാവൊന്നുമല്ല കയ്യിലിതുപോലെ ഒട്ടിയതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നമുക്കിതൊന്ന് കൈയൊന്ന് വാഷ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുക്കാൻ മീൻസ് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കുഴച്ചിട്ടൊന്നുമില്ല ഈ മാവ് എല്ലാ മാവും ഈ ഒരു ബൗള് പോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര മതി നമുക്ക് ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് കുറച്ച് എണ്ണ ആക്കിയതിൻ്റെ ശേഷം നമ്മളിത് ഇതൊന്ന് ഷെയ്പ്പാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മളിതിൻ്റെ പാതി മുറിച്ചിട്ട് ഇത് ബൗളാക്കുകയാണ് ചെയ്യണത് നമ്മൾ ഒരുപാട് കുഴച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിനെ എത്ര വലുപ്പത്തിലാണോ നമ്മൾ 10
ചപ്പാത്തിനേക്കാട് ചെറിയൊരു വലുപ്പം കൂടുതലായിട്ട് നമ്മൾ ബൗളെടുക്കണം. അപ്പം ഞാനിത് ഈ ഒരു അളവിനാണ് ബൗൾ ഇങ്ങനെ ബോളാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ എല്ലാ ബോളും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഏകദേശം 14 ബോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ 4 കപ്പിന് 14 പൊറോട്ട കിട്ടും കേട്ടോ നമുക്ക്. ഇനി ഈ ഷേപ്പ് ഒന്ന് മാറ്റി കൊടുക്കാം, ഇങ്ങനെ ഈ ഒരു ഇതിൽ ആക്കി കൊടുക്കട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ എണ്ണ ഒഴിച്ചു വെക്കാനാണ് പോണത്. അപ്പോൾ എണ്ണ ഒഴിച്ചു വെക്കുമ്പോൾ ഉരുണ്ട ഷേപ്പിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എണ്ണ എല്ലാ മുകളിലോട്ടൊന്നും എത്തൂല. അങ്ങനെ പറന്ന ടൈപ്പാണെങ്കിൽ കുറച്ച് എല്ലാ സ്ഥലത്തും അതിൽ മുങ്ങി കെടുക്കണ പോലെ കെടുക്കുക. അത് അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരുപാട് പരത്തിയിട്ടോ അല്ല സോറി കുഴച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ മാവിനെ എല്ലാ മാവിനെ ഒരു ഉരുണ്ടാക്കി എടുക്കുക, അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ മാവ് അടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് പൊറോട്ട ചെയ്യുമ്പോഴൊക്കെ പല ആളുകളും ഇങ്ങനെ ഇടിക്കണതും കുത്തണതൊക്കെ, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു കപ്പ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു കപ്പ് ഓയിലൊന്നും നമ്മളെ ഈ മാവ് വലിച്ചെടുക്കുകയൊന്നും ചെയ്യൂല. അപ്പോൾ നമുക്കിത് ഒരു ഒന്ന് മിക്സാക്കിയിട്ട് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ മാവിൽ ഒരു കപ്പ് ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് അടച്ച് വെക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എത്രത്തോളം ഓയില് നമ്മളുടെ ഇതെടുത്തിട്ടുണ്ട്. ഇത് പരത്തി ഇത് എടുത്തതിൻ്റെ ശേഷം ഞാൻ ഈ ഓയിലിനെ ഞാൻ നിങ്ങൾക്ക് മെഷറിംഗ് കപ്പിൽ തന്നെ ഒഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂർ ഇതേപോലെ വെക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമുള്ളതാണ്. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ലത് ഇപ്പോൾ നമ്മൾ കുഴക്കാത്ത മാവാണെന്ന് പറഞ്ഞറിയിക്കണം. അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ മാവ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് നല്ലൊരു കൗണ്ടർ ടോപ്പിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് ഇത് പരത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൽ നമ്മൾ എത്രത്തോളം എണ്ണ നമ്മളുടെ മാവ് വലിച്ചെടുത്തിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷം അതിൽ തന്നെയാണ് വെച്ചിട്ട് പരത്തുന്നത് കേട്ടോ. ആദ്യം ഞാനൊന്ന് സോപ്പിട്ട് കഴുകിയിട്ടാണ് അതിൻ്റെ ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഇത് നമ്മൾ പരത്താൻ പോകുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് നീട്ടി പരത്താം. അതായത് എത്രത്തോളം നൈസാക്കിയിട്ട് നിങ്ങൾക്ക് പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസാക്കിയിട്ട് പരത്തട്ടോ. അപ്പോൾ പിന്നെ ഇതിന് പ്രത്യേക ഷേപ്പ് ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഇടയിൽ ഇതുപോലെ കീറിപ്പോയാലും ഓട്ടായാലും അതൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക്. നമ്മളിത് നൈസാക്കി പരത്തുക. അപ്പോൾ ഈ പരത്തിയപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അടി ഏകദേശം കാണണ്ടോ ആ ഒരളവ്ക്ക് ഇത് നൈസായി ഞാൻ പരത്തിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കീറിയാലോ ഷേപ്പ് ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ പരത്തിയതിനൊരു ഷേപ്പൊന്നുമില്ല. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മടക്കിയെടുക്കുക. ഇതും പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല ഇങ്ങനെ മടക്കണം. ഒന്ന് നമുക്കൊന്ന് കയ്യിൽ ഒതുങ്ങാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ മടക്കിയെടുക്കണത് കേട്ടോ. എന്നിട്ട് ഒന്ന് നമ്മളെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്ന് നമ്മൾ ഒരു സൈഡിൽ നിന്നൊന്ന് ചുറ്റി കൊടുക്കുക. ഇതേപോലെ ഫസ്റ്റ് ഒരു കൈ നമ്മൾ ഒരു വിരൽ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ ചുറ്റുമല്ലോ അതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അങ്ങനെ ചുറ്റിയിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം ഈ അടിയിൽക്ക് ഒന്ന് വെച്ച് അമർത്തി കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ നമ്മളുടെ ബാക്കിയുള്ള 13 ഇതേപോലെ തന്നെ പരത്തി റെഡിയാക്കിയെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരികയാണ് നിങ്ങൾക്കൊന്ന് സ്പീഡിൽ. അപ്പോൾ ഇത് നല്ല നൈസാക്കിയിട്ട് എത്രത്തോളം നമുക്ക് നൈസാക്കി പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസാക്കി പരത്തുക. ഇടയിൽ കീറി പോയാലും പ്രശ്നമില്ല. അതേപോലെ തന്നെ ഷേപ്പ് നമുക്ക് ഒരു ഷേപ്പിൻ്റെ ആവശ്യമില്ല. ഏത് ഷേപ്പായാലും വേണ്ടില്ല. ഏത് സൈഡാണോ ഇതായി നിൽക്കുന്നത് ആ സൈഡൊന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് തോന്നുന്നു ആ സൈഡ് നന്നായിട്ട് പരത്തി നമ്മളിത് പരത്തിയെടുക്കുക. അതാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. എന്നിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ കൈ അടിയിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് കൈ കാണുന്നുണ്ടാവും ആ ഒരളവ്ക്ക് ഞാൻ നൈസാക്കിയിട്ടുണ്ട് കേട്ടോ. അത് എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചുറ്റിയതുപോലെ ഒരു വിരൽ വെക്കുക. എന്നിട്ട് ഇതൊന്ന് ചുറ്റിയെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ഷേപ്പ് ഇതുണ്ടാക്കി വെച്ചാൽ ഇത് റെഡിയായിട്ടോ. പൊറോട്ടൻ്റെ പകുതി പണി കഴിഞ്ഞ്. അപ്പോൾ ഇനി നമുക്ക് ഈ ലാസ്റ്റ് വരുന്ന ഈ ഭാഗം ഒന്ന് അടിയിലേക്ക് വെച്ച് അമർത്തി കൊടുക്കുക.
ഇത്രയേ ഉള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ ബാക്കി 14 എണ്ണം ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചത് ഉണ്ടാവില്ല, അതാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഇത്രയും റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കിത് കല്ല് വെക്ക, ഇത് ചുടാനും വേണ്ടിയിട്ട് ദോശക്കല്ല എന്തിലാണോ നിങ്ങൾ ചുടുന്നത് അത് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് ആ എണ്ണ ഒന്ന് കാണിച്ചുതരാം. നമ്മൾ ഇതിൽ നേരത്തെ എടുത്ത എണ്ണയാണിത്. ഒരു കപ്പ് എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് മുക്കി വെക്കാൻ. ഈ കപ്പിലാണ് ഞാൻ ഒഴിച്ചത്. ഈ കപ്പിലോട്ട് തന്നെ ഞാൻ ഈ എണ്ണ ഒഴിച്ചിട്ട് എത്രത്തോളം നമ്മളെ മാവ് വലിച്ചെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം എത്രത്തോളം എണ്ണയാണ് നമ്മളിതിൽ ആവശ്യമായിട്ട് വരുന്നത് എന്നിട്ടോ. അപ്പം ഇതിൻ്റെ മുകളിൽ ഒരു കുറച്ചൊരു ഭാഗേ എണ്ണ പോയിട്ടുള്ളൂ, ബാക്കി എണ്ണ അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ കൈ വെച്ച ഈ ഒരളവിനെ എണ്ണ ഇതിൽ നമ്മുടെ മാവ് വലിച്ചെടുത്തിട്ടുണ്ടാവുള്ളൂ, ബാക്കി എണ്ണ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ, ഒന്നും കുഴപ്പമില്ല. നമ്മുടെ എണ്ണയിൽ ഇട്ട് വെക്കണമെന്ന് വിചാരിച്ചിട്ട് എണ്ണ ഒരുപാട് മാവ് വലിച്ചെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യൂല. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ ദോശക്കല്ല് വെച്ച് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ വെച്ചിട്ടുള്ള പൊറോട്ടൻ്റെ മാവാണ് നമ്മൾ ആദ്യം പരത്തേണ്ടത്. അങ്ങനെ ആദ്യം രണ്ടാമത് അങ്ങനെ ലാസ്റ്റ് വരക്കും അങ്ങനെ ആയി വരണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. നമുക്കറിയാലോ ഒരുപാട് വലുതാക്കി പരത്തേണ്ട, വലിയ പൊറോട്ട ആക്കിയിട്ടൊന്നും ചെയ്യണ്ട. നമ്മളെടുത്ത ബൗളിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ റൗണ്ട്, അതിൻ്റെ ആ വലുപ്പത്തിനനുസരിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിനൊക്കെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കല്ല് ചൂടായത് നമുക്കിത് ചുട്ടെടുക്കാം. പിന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പൊറോട്ട ഉണ്ടാക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രാവശ്യം മറിച്ചിട്ട് എങ്ങനെയാണോ നമ്മൾ ഒരു 2-3 പ്രാവശ്യം മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് എണ്ണ ഇതിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഒരു നല്ല സോഫ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത്. വേണമെങ്കിൽ ചെയ്താൽ മതി, ഇനിയിപ്പോൾ എണ്ണ അധികം യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക അതിനെ. ഇപ്പം നമ്മളുടെ പൊറോട്ട നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വെന്ത ശേഷം നമുക്കിത് മാറ്റാം കേട്ടോ. ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ഒരു രണ്ട് പൊറോട്ട ആയിട്ട് ഞാൻ രണ്ട് അടുപ്പ് ഗ്യാസിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ട് പൊറോട്ട ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഒരു പൊറോട്ട. ഇതേപോലെ രണ്ട് പൊറോട്ട റെഡിയാക്കി വെച്ചിട്ട് ഇതാ ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇത് അടിച്ചു കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഒരു 3 പൊറോട്ട വെച്ചിട്ടാണ് കേട്ടോ അടിക്കണത്. നിങ്ങൾക്ക് 2 വേണമെങ്കിൽ 2 വെച്ചടിക്കുക, അല്ലെങ്കിൽ 1 വെച്ചടിക്കണക്കാടി 2-3 വെച്ചടിക്കാവും നല്ലത് കേട്ടോ. നന്നായിട്ട് ഇതേപോലെ എല്ലാ സൈഡും മാറ്റി മാറ്റി അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആ ലെയറൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് ഞാനിവിടെ 2-3 പ്രാവശ്യം നല്ല തിരിച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആണുങ്ങളൊക്കെ അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും കേട്ടോ. ഇതിപ്പോൾ നമ്മളടിക്കണേക്കാളും നല്ല സ്ട്രോങ് ആയിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ പൊറോട്ട നല്ല ലെയറായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ടാണ് ഈ പൊറോട്ട ഉണ്ടാക്കിയത്. മറ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും അത് ഇത് പാലെല്ലാം ചേർത്തുണ്ടാക്കണേക്കാളും സോഫ്റ്റായിട്ടും ടേസ്റ്റായിട്ടും നമുക്ക് അതേപോലെ തന്നെ കിട്ടും കേട്ടോ. ഇത്ര നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എത്ര നൈസായിട്ടാണ്, എത്ര ഈസി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഒന്നും ആവശ്യമില്ല. വെള്ളം ഉപ്പും കുഴച്ചതിന് ശേഷം നന്നായിട്ട് ഒരു ബോളാക്കി എടുക്കുക. ആ ബോളിനെ നമ്മൾ ചെറിയ ഉരുണ്ടകളാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ എണ്ണയിൽ ഒഴിച്ച് വെക്കുക. ആ എണ്ണയിൽ നിന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നൈസാക്കി പരത്തുക, ലെയറാക്കുക, ഷേപ്പാക്കി എടുക്കുക, എന്നിട്ട് നമ്മൾ ചുട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.